إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنهن رجاء സത്യവിശ്വാസികളെ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ഏറെ സന്തോഷം ലഭിക്കുന്ന കാര്യമാണ് റമദാനിലെ പുണ്യകരമായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നത്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു സീസൺ, അത് കടന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രതീക്ഷ, അത് കടന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രത്യാശ എത്രയുണ്ടോ അതിനേക്കാളെല്ലാം എത്രയോ ഇരട്ടി ശക്തമാണ് റമദാൻ സമാഗതമാകുമ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷയും സന്തോഷവുമൊക്കെ. പല പല തിരക്കുകൾക്കിടയിൽ പക്ഷേ ഏതാനും ദിവസങ്ങൾ മാത്രം റമദാനിലേക്ക് പ്രവേശിക്കാൻ ബാക്കിയിരിക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. ഒരു വലിയ അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ മഹത്വവും പ്രാധാന്യവും കൽപ്പിച്ച ദിവസങ്ങളാണ് റമദാനിലേത്. നമുക്ക് ഖുർആൻ റമദാനിന്റെ വലിയ പ്രത്യേകത നമ്മൾ പറയാറുള്ളത് എന്താണെന്ന്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ എന്നാണ്. ശരിക്കും നമ്മളെ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോ വിശുദ്ധ ഖുർആൻ മാത്രമല്ല മുൻകഴിഞ്ഞു പോയ വേദങ്ങൾ, വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ കിതാബുകൾ അതൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലായിരുന്നു എന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത്ത് സുഹഫ് ഇബ്രാഹിമ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, ഇബ്രാഹിം നബിക്ക് അവതരിക്കപ്പെട്ട ഏടുകൾ കിതാബ്, അത് അവതരിപ്പിക്കപ്പെട്ടത് റമളാനിലെ ഒന്നാമത്തെ രാത്രിയായിരുന്നു. വഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ ഖലൗന മിൻ റമളാൻ, തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടതും റമളാനിലെ ആറു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, ഏഴാം ദിവസമാണ്. വഉൻസില സബൂറുൽ ഇസ്നതൈ അശറത് ഖലത് മിൻ റമളാൻ, ദാവൂദ് നബിക്ക് നൽകപ്പെട്ട സബൂർ അവതരിപ്പിക്കപ്പെട്ടതും റമളാനിലായിരുന്നു. വഉൻസില ഇൻജീലു ലിസമാനിൻ അശറത് ഖലൗന മിൻ റമളാൻ, ഈസാ അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ട ഗ്രന്ഥമായ ഇഞ്ചിയിൽ അവതരിപ്പിക്കപ്പെട്ടതും റമദാനിലാണ്. വിശുദ്ധ ഖുർആനും ഈ റമദാനിലാണ് അവതീർണമായത്. നോക്കി, മനുഷ്യരാശിക്ക് മാർഗനിർദ്ദേശമായി അല്ലാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്ന എല്ലാ മഹൽ ഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും അവതീർണമായ അല്ലാഹുവിന്റെ കിതാബുകൾ അവതരിപ്പിക്കപ്പെട്ടത് എല്ലാം റമദാനിലാണ് എന്ന് പറയുമ്പോൾ മാസത്തിന്റെ മഹത്വം എത്രയാണ്! അല്ലാഹുവിന്റെ അടുക്കൽ എന്തുമാത്രം വലിയ പ്രാധാന്യമുണ്ടതിന്! ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, മനുഷ്യർ മലക്കുകളെപ്പോലെയാകുന്ന ദിവസമാണ് റമദാൻ. മലക്കുകൾ എന്നാൽ അവർ രാപ്പകൽ വ്യത്യാസമില്ലാതെ, ഭക്ഷണമില്ലാതെ, അന്നമില്ലാതെ, ആവശ്യമില്ലാത്ത സൃഷ്ടികളാണ്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചും റബ്ബിനെ വാഴ്ത്തിയും അള്ളാഹുവിനെ ആരാധിച്ചും ജീവിക്കുന്നവരാണ്. റമദാനിന്റെ പല പകലുകളിലും വിശ്വാസികൾ അങ്ങനെയാണ്. റമദാനിനെ നന്നായി പരിഗണിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ശഹുവത്തുകളെയും എല്ലാ ഇച്ഛകളെയും എല്ലാ താല്പര്യങ്ങളെയും അവൻ മാറ്റിവെക്കും. ഭക്ഷണത്തോടുള്ള തന്റെ ശഹുവ, തന്റെ ഇച്ഛ, താല്പര്യം, ആഗ്രഹം, അതിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നു. വെള്ളത്തോടുള്ള ശഹുവയിൽ നിന്ന് മാറി നിൽക്കുന്നു. ലൈംഗികമായ, ശാരീരികമായ അത്തരം ആവശ്യങ്ങളെ അവൻ മാറ്റിവെക്കുന്നു. എന്നിട്ട് പകൽ മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ഭക്ഷണപാനീയങ്ങളില്ലാതെ മനസ്സിൽ അല്ലാഹുവിനെ ഓർത്ത് കഴിയുന്നത്ര സമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അദ്കാറുകളും ദുആകളുമായി നടക്കുന്ന മനുഷ്യനെ കുറിച്ച് ഭൂമിയിലൂടെ നടക്കുന്ന മലക്കുകൾ എന്ന് ആലങ്കാരികമായി പ്രയോഗിക്കാറുണ്ട്. അത്ര പ്രാധാന്യമുള്ള, അത്രമേൽ ആരാധന നിരതമാകേണ്ടുന്ന ഒരു സമയത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, റമദാനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആവേശം എന്താണെന്ന് വെച്ചാൽ, റമദാനിലേതെല്ലാം പ്രതിഫലാർഹമാണ്, എല്ലാം കൂലി കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കാനുള്ള അവസരങ്ങളാണെല്ലാം റമദാനിലെ പകലിലെ വ്രതാനുഷ്ഠാനം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ വലിയ ഒരു ഫറളായ ഉമ്മഹാത്തുൽ ഇബാദയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആരാധനയാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ എണ്ണിയപ്പോൾ അതിലെണ്ണപ്പെട്ട ആരാധനയാണെന്നുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, അഞ്ച് തൂണുകളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒന്നാമത്തെ തൂണ് രണ്ട് ഷഹാദത്തുകളാണ്. വഇഖാമുസ്സലാത്ത്, രണ്ടാമത്തെ തൂണ് നമസ്കാരം നിലനിർത്തലാണ്. വഇതാഉസ്സകാത്ത്, മൂന്നാമത്തെ തൂണ് അത് സകാത്താണ്. വസൗമു റമളാൻ, നാലാമത്തെ ഈ ദീനിന്റെ സ്തംഭം അത് റമളാനിലെ നോമ്പാണ്. വഹജ്ജുൽ ബൈത്ത് മനിസ്തതാ ഇലൈഹി സബീല, അഞ്ചാമത്തേത് ഹജ്ജ് നിർവഹണമാണ്. ഇസ്ലാമിന്റെ അഞ്ചു പ്രധാന സ്തംഭങ്ങളെ പ്രവാചകൻ എണ്ണിയപ്പോൾ അതിലെ ഒന്നാണ് നോമ്പ്. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വിശ്വാസികളെ, നിങ്ങൾക്ക് ദാ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ മുൻഗാമികൾക്കും ഈ വ്രതാനുഷ്ഠാനം നിർബന്ധമായിരുന്നു. മൂസാ നബിയുടെ ജനതയ്ക്ക്, ഈസാ നബിയുടെ ജനതയ്ക്ക്, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമൂഹങ്ങൾക്ക് അതിന്റെ സമയങ്ങളിൽ, രൂപങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നേക്കാം. പക്ഷേ അവർക്കൊക്കെ ഈ നോമ്പുണ്ട്, അവർക്കൊക്കെ ഈ വ്രതാനുഷ്ഠാനമുണ്ട്.
നമ്മൾ പകലിലെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള അള്ളാഹുവിലേക്ക് മനസ്സ് സമർപ്പിച്ച് പടച്ചുതമ്പുരാനെ ഓർത്തുള്ള വ്രതത്തിന്റെ ആ സമയങ്ങളുണ്ടല്ലോ, അത് പ്രതിഫലാർഹമായ ആരാധനയാണ്. ഇനി നമ്മൾ നോമ്പ് തുറക്കുന്നതോ മഗരിബായാൽ നമ്മൾ നോമ്പ് മുറിക്കുന്നതോ, നോമ്പ് മുറിക്കുന്നത് കൂലിയുള്ളതാണ്. ഏയ്, നോമ്പ് തുറക്കുന്നത് പ്രതിഫലാർഹമാണ്. എന്തുകൊണ്ട് തുറക്കുന്നു എന്നല്ല, നോമ്പ് മുറിക്കുന്നത് കൂലിയുള്ളതാണ്. നോമ്പ് മുറിക്കാതെ നീട്ടിവെക്കുന്നത് ശിക്ഷാർഹമാണ് എന്നതുപോലെ നോമ്പ് മഗരിബിന് ശേഷവും നീട്ടിക്കൊണ്ടു പോകുന്നതിനെ വിസ്വാൽ എന്നാണ് പറയാം. വിസ്വാലിന്റെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അത് അനുവദിക്കപ്പെട്ടതല്ല, ഹറാമാണ്. സമയമായാൽ ഉടൻ നോമ്പ് തുറക്കണം. അതുകൊണ്ട് ആരാധനയുടെ ഭാഗമായി ഒരിറക്ക് വെള്ളം കൊണ്ട്, ഒരു കാരക്കച്ചീലുകൊണ്ട്, ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ട് ഒരാൾ നോമ്പ് മുറിക്കുമ്പോ അയാൾക്ക് അള്ളാഹു കൂലി നൽകും, പ്രതിഫലം നൽകും. അത് ഈത്തപ്പഴമാണ് കൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിലോ അതിന് വേറെ പുണ്യമുണ്ട്. വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയാണ് ഈത്തപ്പഴമില്ലെങ്കിൽ, കാരക്കയില്ലെങ്കിൽ, അതിന് മറ്റൊരു പ്രതിഫലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കണം. എന്നിട്ടോ ഇനി തമ്രില്ലെങ്കിലോ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം. നമ്മുടെ സുഹൃത്തുക്കളെ, ആ കൂലി മനസ്സിൽ കരുതി, ഇതൊരു പ്രവാചകന്റെ സുന്നത്തിനെ ഞാൻ ഇത്തിബാ ചെയ്യുകയാണ്, പ്രവാചകൻ ഹദീസിൽ പഠിപ്പിച്ച തന്ന ഒരു മാതൃക ഞാൻ അനുധാവനം ചെയ്യുന്നു എന്ന നീയത്തോടെ ചെയ്യുമ്പോ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം ഉപയോഗിക്കുന്നതും കൂലി കിട്ടുന്ന കാര്യമാണ്. ഈത്തപ്പഴമില്ലാത്തവൻ വെള്ളം ഉപയോഗിക്കുന്നതും കൂലി കിട്ടുന്ന കാര്യമാണ്. പകലിലെ നോമ്പ് കൂലിയാണ്, നോമ്പ് തുറക്കുന്നത് കൂലിയാണ്, കാരക്ക് ഉപയോഗിക്കുന്നത് കൂലിയാണ്, വെള്ളം കുടിക്കുന്നത് കൂലിയാണ്, നോമ്പ് തുറപ്പിക്കുന്നത് കൂലിയാണ്. അയൽവാസികൾ ഒരാളെ വിളിച്ച് നിന്റെ വീട്ടുക്ക് പോവാം, ആയിരം ആളെ വിളിച്ച് വലിയ നോമ്പ് തുറ വേണമെന്നില്ല. അങ്ങനെ പറ്റുമെങ്കിൽ മോശമൊന്നുമല്ല, നമ്മുടെ ആരാധനകൾക്കൊക്കെ വീഴ്ച വരാത്ത രൂപത്തിൽ വലിയ പുണ്യമുണ്ട്. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ നോമ്പിന്റെ മുഴുവൻ കൂലിയും അയാൾക്ക് ഒരു കുറവും സംഭവിക്കാതെ നോമ്പ് തുറപ്പിച്ചവന് കിട്ടും. പത്താള നോമ്പ് തുറപ്പിച്ച അവർക്കത് കിട്ടും. ഒരു മാതൃകാപരമായ സംബന്ധിച്ച് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എന്താണ്, ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹം ഒരു രണ്ടോ മൂന്നോ ആൾക്ക് അധികം ഭക്ഷണം ഉണ്ടാക്കും, വലിയ ബാധ്യതയില്ല. എന്നിട്ട് ഒരയൽവക്കത്ത് ഒരു വീട്ടിൽ രണ്ടാളെ വിളിക്കും, അടുത്ത ദിവസം വേറെ രണ്ടാളെ വിളിക്കും, അടുത്ത ദിവസം വേറെ സുഹൃത്തുക്കൾ രണ്ടാളെ വിളിക്കും. 30 നാളിലും ഒരു നോമ്പിന്റെ കൂലിയല്ല, രണ്ടോ മൂന്നോ നോമ്പിന്റെ കൂലി വാങ്ങാൻ കഴിയുന്ന ഭാഗ്യവാന്മാർ. നോമ്പ് തുറപ്പിക്കുന്നത് കൂലിയാണ്, ഇനിയോ അത്താഴം കഴിക്കുന്നത് കൂലിയാണ്. നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സുഹൂറു ബറകതുൻ ഫലാ തദഉ, പുലർച്ച സമയത്ത് നാം കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ബറക്കത്താണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. അത് പകലിൽ വിശപ്പുണ്ടാകാതിരിക്കാനുള്ള ഒരു ഇടനേരത്തെ ഒരു ഭക്ഷണം മാത്രമല്ല, മറിച്ചത് പ്രവാചകന്റെ ചര്യയാണ്. അഹ്ലു കിതാബിന്റെ നോമ്പിനും നമ്മുടെ നോമ്പിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സുഹൂറാണ്. ജൂത ക്രൈസ്തവരുടെ നോമ്പ് സുഹൂറില്ലാത്ത അത്താഴമില്ലാത്ത നോമ്പാണ്, മുസ്ലിങ്ങളുടെ നോമ്പ് അത്താഴം കഴിച്ചുള്ള നോമ്പാണ്, അത് കൂലിയാണ്. എത്ര വരെ പ്രവാചകൻ പറഞ്ഞു, വലവ് അന്യജ്രാഹദുക്കും ജുറാ തമ്മിമ്മ, ഒരിറക്കു വെള്ളം കൊണ്ടെങ്കിലും നിങ്ങൾ ആ താഴം കടിക്കണം, അതിൽ പുണ്യമുണ്ട്. മലക്കുകൾ ആ താഴം കടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അത്താഴം കഴിക്കുന്നവർക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഒരാൾ രാത്രി ഭക്ഷണം കഴിക്കാൻ നോമ്പ് കഴിഞ്ഞ് രാത്രിയുടെ ഏത് സമയത്ത് ഭക്ഷണം കഴിച്ചാലും അതും പുണ്യകരമാണ്. കാരണം ഭക്ഷണം കഴിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞത് പകലിലാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് നമുക്ക് കാണാം, കുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ, നിങ്ങൾ നോമ്പ് മുറിക്കുന്ന ആ സമയം മുതൽ നോമ്പ് തുടങ്ങുന്ന സമയം വരെയുള്ള രാത്രിയുടെ ഏത് സമയത്തും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. എന്തൊരു അത്ഭുതങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക. ഏതാണ് പുണ്യകരമല്ലാത്തത്? നോമ്പെടുക്കുന്നതും നോമ്പ് മുറിക്കുന്നതും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതും വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നതും അത്താഴം കഴിക്കുന്നതും രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതും നോമ്പ് തുറപ്പിക്കുന്നതും പകലിലെ വ്രതാനുഷ്ഠാനവും രാത്രിയിലെ ഖിയാമുല്ലൈലും തറാവീഹും പുണ്യങ്ങളുടെ പുൽക്കാലം എന്നുള്ളത് വെറുതെ പറയുന്നതല്ല.
പ്രതിഫലങ്ങളുടെ വസന്തകാലം എന്നുള്ളത് അതിശയോക്തിയല്ല. പരലോകം ലക്ഷ്യം വെക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ സുന്ദരമായ ഒരവസരം ഒരു മുസ്ലിമിന് വരാനില്ല, ഒരു മുഅ്മിനിന് ലഭിക്കാനില്ല. നിങ്ങൾ നോക്കി, പാപമോചനങ്ങളുടെ വിശാലമായ അവസരങ്ങളാണ് പരിശുദ്ധ റമദാൻ. രണ്ട് പ്രധാന കർമ്മങ്ങൾക്കാണ് നോമ്പുകാലത്ത് നമ്മൾ വലിയ പ്രാധാന്യം നൽകാറുള്ളത്. ഒന്നേതാ, ഒന്ന് നോമ്പാണ്, പകലിന് നോമ്പ്. രണ്ടേതാ, രാത്രിയിലെ തറാവീഹ് നമസ്കാരം. നമ്മളെല്ലാവരും പരമാവധി ഒരുപക്ഷേ നോമ്പല്ലാത്ത കാലത്ത് രാത്രി നമസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾ പോലും നോമ്പുകാലത്ത് അത് ജമാഅത്തായി പള്ളികളിൽ വന്ന് നിർവഹിക്കുന്നവരുണ്ട്. അത് വലിയ പുണ്യമുള്ളതാണ്, അതിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. എന്നാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കാരം നിർവഹിക്കുന്നവരുണ്ട്. ഇതിനെയൊക്കെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹിസ്വലിപ്പിച്ചിട്ടുണ്ട്, ഈമാനോടെ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ കൂലി കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പകലിൽ നോമ്പെടുത്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. രാത്രി നിന്ന് നമസ്കരിക്കുന്നവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അറമദാനു ഇലാ റമദാന, ആ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള അല്ലെ, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം നിർവഹിക്കുമ്പോ രണ്ട് നമസ്കാരങ്ങൾക്കിൽ സംഭവിച്ചു പോയ വൻ പാപങ്ങളല്ലാത്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമാക്ക് നേരെ ചൊവ്വെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കിടയിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ ആ രണ്ടു റമദാനുകൾക്കിടയിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വൻ പാപങ്ങൾ ഒഴികെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ജീവിതത്തിൽ സംഭവിച്ചു പോയ, ഒരു കൊല്ലത്തിനിടയിൽ സംഭവിച്ചു പോയ അനേകായിരം ചെറുദോഷങ്ങൾ, കുറ്റങ്ങൾ, സുഹൃത്തുക്കളെ, അതെല്ലാം കഴുകിക്കളയാനുള്ള സമയമാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ വാക്കുകളിൽ വീണുപോയത്, നമ്മുടെ കണ്ണുകളിൽ അറിയാതെ സംഭവിച്ചു പോയത്, നാം അറിയാതെ കേട്ടുപോയത്, സാമ്പത്തിക ഇടപാടുകളിൽ ഒരു നാണയത്തുട്ടായി ചെറിയ ചെറിയ വിഹിതങ്ങളായി വന്നുപോയ അബദ്ധങ്ങൾ എല്ലാം പുറത്തു കിട്ടാനുള്ള, ഒരു തെറ്റു ചെയ്താൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തു വീഴുമെന്നാണ്. രണ്ടാമതൊന്ന് ചെയ്താൽ വീണ്ടും ഒന്നുകൂടെ വീഴും, മൂന്നാമത് ചെയ്താൽ വീണ്ടും വീഴും. നിരന്തരമായി തെറ്റു ചെയ്യുന്നവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു കൊല്ലക്കാലത്തിനിടയിൽ സംഭവിച്ചു പോയ നൂറ് നൂറ് തിന്മകൾ കൊണ്ട് മനുഷ്യരുടെ ഹൃദയം എന്തായിട്ടുണ്ടാകും? ഒരു വിശ്വാസിക്ക് തന്റെ ഹൃദയത്തെ കളങ്കമായ പാപക്കറയിൽ നിന്ന് കഴുകി വൃത്തിയാക്കാനുള്ള വലിയ അവസരമാണ് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കാനുള്ള അവസരമാണ് വരാനിരിക്കുന്നത്. നോമ്പുകാലം എന്നുള്ളതാണ് ഇനി നോക്കി. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്, അള്ളാഹുവിന് ഒരു വിശ്വാസിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് അല്ലേ. നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? സലാസുല്ലാ തുറദ്ദു ദഅവതുഹും, നിങ്ങളുടെ മൂന്ന് വിഭാഗമാണുകൾ അവരുടെ പ്രാർത്ഥനകളെ അള്ളാഹു തള്ളിക്കളയുകയില്ല. മൂന്ന് വിഭാഗങ്ങളുടെ പ്രാർത്ഥനകളെ അള്ളാഹു തള്ളിക്കളയുകയില്ല. ആരാണാ മൂന്ന് വിഭാഗം? ആരാണാ മൂന്ന് വിഭാഗം ആളുകൾ? ഒന്ന് പ്രവാചകൻ പറഞ്ഞു, ദഅവത്തുൽ മദ്ലൂമി യർഫഉഹാ ഫൗക ലമാം, പീഡിതന്റെ പ്രാർത്ഥനയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്, വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, മർദ്ദനം കൊണ്ട് ഒരാളുടെ മനസ്സിനെ ശരീരത്തെ വേദനിപ്പിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്നുയരുന്ന പ്രാർത്ഥന, അതൊരു പക്ഷെ വിശ്വാസി അല്ലെങ്കിൽ പോലും അള്ളാഹുവിനും ആ പ്രാർത്ഥനക്കുമിടയിൽ ഒരു തടസ്സവുമില്ലെന്ന, അതവിടെ എത്തും. അക്രമി അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ആ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല. പിന്നെ പറഞ്ഞതെന്താ? രണ്ടാമത് പറഞ്ഞതെന്താ? വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, തനിക്കു ലഭിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ നീതിപൂർവം നിർവഹിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയെ അല്ലാഹു അതിനെ തള്ളിക്കളയുകയില്ല. മറ്റൊന്ന്, നോമ്പിന്റെ അവസാന സമയങ്ങളിൽ മുന്നിൽ കാരക്കയും പഴങ്ങളും വെള്ളവുമൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഇരുത്തമുണ്ട്. അവസാന സമയങ്ങൾ, ആ നോമ്പ് തുറക്കാൻ പോകുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യത്തെ അല്ലാഹു തള്ളിക്കളയുകയില്ലെന്ന്. സുഹൃത്തുക്കളെ, നമ്മളത് മറന്നു പോകരുത്. അപ്പോ നമ്മുടെ കൈകളിൽ അല്ലാഹു, നമ്മുടെ കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ അല്ലാഹു തട്ടിമാറ്റാത്ത നിമിഷങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്.
നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് വെച്ചു തരുന്ന ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന പ്രാർത്ഥന മൂന്ന് തരത്തിലാണ് സ്വീകരിക്കുക എന്ന് നമുക്കറിയാം. ഒന്നുകിൽ ചോദിച്ച കാര്യം തരും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു അപകടത്തെ അല്ലാഹു തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ഇതിന്റെ പ്രതിഫലം പരലോകത്ത് തരും. പ്രാർത്ഥന പരലോകത്ത് അതിന്റെ പ്രതിഫലം നൽകുന്നവരെ മറ്റുള്ളവർ കാണുമ്പോൾ അവർ പറയുമത്രേ, ഞങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയ്ക്കും ഇവിടെ പ്രതിഫലം തന്നാൽ മതിയായിരുന്നു, അത്ര വലിയ പ്രതിഫലമാണ് പരലോകത്ത്. അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല, അല്ലാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമാണ്, സന്തോഷത്തിന്റെ സമയമാണ്. നോമ്പുകാരനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഏതാണ് രണ്ട് സന്തോഷം? ഒന്ന് ഇന്ദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തേത് ഇന്ദ ലിഖാഇ റബ്ബിഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ ഒന്നിന്റെ പേരെന്താണ്? റയ്യാൻ എന്നാണ്. റയ്യാനിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ കാവൽക്കാർ വിളിച്ചു ചോദിക്കും, ഐന സ്വായിമൂൻ, എവിടെയെ നോമ്പുകാർ? ലാ യദ്ഖലു മിൻഹും, ലാ യദ്ഖലു മിൻഹു ഇല്ലാ സ്വായിമൂൻ, നോമ്പുകാരല്ലാത്ത ഒരാളും ആ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പോവുകയില്ല. അവസാനത്തെ നോമ്പുകാരനും ആ റയ്യാനിലൂടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവാദിൽ അടക്കപ്പെടും. അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ കാത്ത് നോമ്പുകാർ റമദാനിനെ നന്നായി കൈകാര്യം ചെയ്യുന്നവനെ കാത്തൊരു കവാടം സ്വർഗത്തിന് ഒരുക്കി വെച്ചിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് നോമ്പുകാരന് നൽകുന്ന വല്ലാത്ത സന്തോഷമുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ നോമ്പുകാരൻ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമായിരിക്കും അത്. സ്വർഗകവാടങ്ങൾ അടക്കപ്പെടുന്ന നരകത്തിന്റെ വാതിലുകൾ, സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുന്ന നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. നോക്കി, ഒരു ഒരു നോമ്പ് കൊണ്ട് എത്ര ദൂരം ഒരാൾക്ക് നരകത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയും? ഒറ്റ നോമ്പ് കൊണ്ട് നരകത്തിൽ അല്ലാഹു എത്ര ദൂരത്തെ അയാളെ അകറ്റി നിർത്തും? ഹദീസ് വായിക്കാൻ സാധിക്കും. മഹാനായ സുഹൈൽ റളിയല്ലാഹു അൻഹു സഹൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരാൾ ഒരു നോമ്പെടുത്താൽ, സാധനങ്ങളെ ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരാൾ ഒരു നോമ്പെടുത്താൽ, ബാഅദല്ലാഹു വജ്ഹഹു അനിൽ നാരി 70 ഖരീഫാ, അല്ലാഹു അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റി നിർത്തുമെന്നാണ്. ഒരു റമദാനിലെ ഒറ്റ നോമ്പ് കൊണ്ട്, റമദാനല്ലാത്ത ദിവസം നോമ്പ് കൊണ്ടുമാകാം, ഒരു റമദാനിലെ ഒറ്റ നോമ്പ് കൊണ്ട് 70 കൊല്ലത്തെ ദൂരത്തേക്കാണ് മനുഷ്യനെ അല്ലാഹു അകറ്റി നിർത്ത നരകത്തിൽ നിന്ന്. 10 നോമ്പ് കൊണ്ടോ 20 നോമ്പ് കൊണ്ടോ 30 നോമ്പും നോമ്പെടുത്ത് തീർക്കാൻ ജീവിക്കാനുള്ള ഒരു സൗകര്യം തൗഫീഖ് അല്ലാഹു നൽകിയാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടം എത്രയാണ്? വേറെ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ജഅലല്ലാഹു ബൈ വബൈനന്നാരി ഹന്ദഖൻ, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അയാൾക്കും നരകത്തിനും ഇടയിൽ അല്ലാഹു ഒരു കിടങ്ങുണ്ടാക്കും. രണ്ടിനെയും അകറ്റി നിർത്തുന്ന ഒരു കിടങ്ങ്. ആ കിടങ്ങിന്റെ വിശാലതയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള അകലമുണ്ടാകും അവക്കിടയിൽ. സുഹൃത്തുക്കളെ, നരകമോചനം ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിക്കും നൽകുന്ന പ്രതീക്ഷ എത്രയാണ്? ആകാശഭൂമികൾക്കിടയിലുള്ള അകലം നരകത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരു നോമ്പിന് കഴിയുമെങ്കിൽ എന്തുമാത്രം വലിയ അവസരമാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. കല്ല് കനലാകുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തുമാത്രം വലിയ അവസരമാണ് നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ ആരാധനകളെയും സംബന്ധിച്ചിടത്തോളം അവയുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് അത് കണക്കാക്കപ്പെട്ടതാണ്. ഓരോ നന്മക്കും ഹദീസ് കാണാം, പ്രവാചകൻ പറഞ്ഞു, കുല്ലു അമലി ഇബ്നു ആദം ലഹു ഇല്ലാ സൗം, എല്ലാ ആരാധനകളും ആദമിന്റെ മകനുള്ളതാണ്, മനുഷ്യനുള്ളതാണ്, ഇല്ലാ സൗം, നോമ്പിടുക. നമ്മുടെ പ്രവാചകന്റെ മറ്റൊരു വചനത്തിൽ കാണാം, ഒരു നന്മക്കൊരു ഒരു സൽക്കർമ്മത്തിന്, ഒരു നന്മക്ക്, ഒരു സ്വാലിഹാത്തിന് അതിനെ മിനിമം 10 കൂലിയാണ്. ഒരു കൂലി എന്ന് പറഞ്ഞ സംവിധാനം അള്ളാഹുവിന്റെ അടുത്തില്ല. ഒരു നിസ്കാരത്തിന് 10 കൂലിയാണ്. ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. ഒരു നിസ്കാരം നിസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു കൂലിയാണ്.
ഒരു പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് നിയ്യത്തു ചെയ്താൽ ഒരു കൂലിയ, ചെയ്താൽ പത്ത് കൂലിയ. അത് അയാളുടെ ഉദ്ദേശം ചിന്തിക്കനുസരിച്ച്, അതിനുവേണ്ടി എടുക്കുന്ന പ്രയാസത്തിനനുസരിച്ച് അതിന്റെ കൂലിങ്ങനെ കൂടിക്കൂടി 700 ഇരട്ടി വരെ കിട്ടും. 10 മുതൽ 700 ഇരട്ടി വരെ കൂലി കിട്ടും. അള്ളാഹു എത്ര വിശാലമായ കാരുണ്യമാണ് നമുക്ക് ചൊരിഞ്ഞിരുന്നത്. എന്നാൽ നോമ്പിനെ കുറിച്ച് ഇതൊന്നുമല്ല പറഞ്ഞു. എല്ലാ നന്മക്കും 10 മുതൽ 700 ഇരട്ടി വരെ കൂലിയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമല്ല എന്റെ റസൂല് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ അതെനിക്കുള്ളതാണ്, നാമാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ഈ പറഞ്ഞ കണക്കുകളൊന്നും ബാധകമല്ലാത്ത വിശാലമായ പ്രതിഫലം നോമ്പന് വ്രതാനുഷ്ഠാനത്തിലുണ്ട്, സൗമിലുണ്ട്, നോമ്പിലുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഞാനിങ്ങനെ കുറേ മഹത്വങ്ങളാണ് പറഞ്ഞത്, കുറേ പ്രതിഫലം ലഭിക്കാനുള്ള അവസരങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വിശാലമായ കവാടങ്ങളാണ് നോമ്പിലൂടെ നമുക്ക് തുറക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ നമുക്കിതൊക്കെ എല്ലാ റമദാനിലും പൂർണ്ണമായി ലഭിക്കാറുണ്ടോ? ഇത് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ 1000 പ്രതിഫലങ്ങൾ, പരലോകയാത്രക്ക് ആവശ്യമായ 100,000 പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ, നമ്മുടെ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഈ റമദാനെങ്കിലും നമുക്കത് പൂർണ്ണാർത്ഥത്തിൽ സാധിക്കും. എല്ലാവരും ചെയ്യാറുണ്ട്, ദാനധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ട്. പ്രവാചകൻ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ഠനായിരുന്നു പരിശുദ്ധ റമദാനിൽ. സദഖയുടെ മാസം കൂടിയാണ് റമദാൻ, സക്കാത്തിന്റെ മാസമല്ല. സക്കാത്ത് റമദാനിൽ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സക്കാത്ത് വേറെയാണ്, സദഖ വേറെയാണ്. സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കേണ്ട പ്രത്യേകമായ പിന്നെ കച്ചവടക്കാരൻ വർഷം തികയുമ്പോ സ്റ്റോക്ക് നോക്കി, കഴിഞ്ഞ ഒരു കൊല്ലത്തെ ലാഭം നോക്കി അതിന്റെ 2.5% അളന്നു കൊടുക്കേണ്ടതാണ് സക്കാത്ത്. കൃഷിക്കാരൻ കർഷകൻ അതിന്റെ നിസാബുണ്ടെങ്കിൽ വിളവെടുക്കുമ്പോ അതിന്റെ 5% 10% അത് അയാളുടെ ചെലവനുസരിച്ച് അത് കണക്ക് നോക്കി മാറ്റിവെച്ച് കൊടുക്കേണ്ടതാണ് സക്കാത്ത്. സദഖ ഈ കണക്കൊന്നും ബാധകമല്ലാത്തതാണ്. പ്രവാചകൻ സദഖയുടെ മാസമായിട്ടാണ് റമദാനിനെ പറഞ്ഞത്. സക്കാത്ത് ഏത് സമയത്താണോ അതിന്റെ സമയമാകുന്നത്, ഹിജ്റ വർഷമനുസരിച്ച് അറബി മാസമനുസരിച്ച് കൊല്ലം തികയുന്ന അപ്പ കൊടുക്കും. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും വീഴ്ചകൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. മനസുകളെ, സദഖ റമദാനിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്. ഇഅ്തികാഫ് പരിശുദ്ധ റമദാനിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമുക്ക് പലപ്പോഴും പിന്നെ എന്താ പറയാ, ഒരു നിരാശ തോന്നിപ്പോകാറുണ്ട്. എല്ലാ പള്ളികളിലും ഇഅ്തികാഫിനെ സംബന്ധിച്ച് നോമ്പിന്റെ തുടക്കകാലം മുതൽ ഓർമ്മപ്പെടുത്തലുണ്ടാവും, അവസാന 10 മുമ്പ് വീണ്ടും ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവും. പക്ഷെ ഇഅ്തികാഫിരിക്കാൻ ആളുകൾ ഉണ്ടാവാറില്ല. അള്ളാഹുവിന്റെ റസൂൽ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടിയാണ്. എല്ലാ റമദാനിലെയും അവസാന 10 മുഴുവൻ തന്റെ ഭാര്യമാരോടൊപ്പം പള്ളികളിലാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. നടപ്പിലാക്കാൻ കഴിയുമോ നമുക്ക്? കഴിയും. എത്രയോ പള്ളികളുണ്ട്, 100, 200 ആളുകൾ പള്ളികളിൽ താമസിക്കുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളുമായി വരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണം സദഖയായി ഹദിയായി നൽകാൻ ആളുകൾ മത്സരമാണ്. സുഹൃത്തുക്കളെ, ആ ശീലം നമുക്കുണ്ടാകണം. അതൊരു വിശ്വാസിയുടെ ശീലമാണ്, പരലോകം ആഗ്രഹിക്കുന്നവന്റെ ശീലമാണ്. റമദാനിൽ അവസാന 10 എവിടെയെന്ന് ചോദിക്കുമ്പോ ഒറ്റയിട്ട രാവുകളിലെങ്കിലും രാവും പകലും പള്ളിയിൽ ഉണ്ടാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഖുർആൻ എത്ര തവണ കഴിഞ്ഞ റമദാനുകളിൽ ഓതി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 1-ാമത്തെ ദിവസത്തെ ആവേശം, ബക്കറ പൂർത്തിയാകുന്നതിന് മുമ്പ് അവസാനിക്കുന്ന അനുഭവമാണ് പലർക്കും ഉണ്ടാകാറുള്ളത്. ഈ റമദാനിൽ അങ്ങനെ ആവുകയില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓതി തീർക്കും ഞാൻ 1-2 തവണയെങ്കിലും. നമ്മളൊരു ജസ്റ്റ് ഒരു സമയം നിശ്ചയിച്ചാൽ ഏത് തിരക്കുള്ള മനുഷ്യനും ചെയ്തു തീർക്കാൻ കഴിയും. എത്ര ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിനിടയിലാണെങ്കിലും 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ അപ്പുറവും ഇപ്പുറവും കുറച്ചു സമയം ഏതാനും പേജുകൾ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തിയാൽ വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് കഴിയും. പറയുന്നത് തറാവീഹ് നഷ്ടപ്പെടാത്ത റമദാനാവട്ടെ ഇത്, വിശുദ്ധ ഖുർആൻ പലതവണ ഓതി തീർക്കുന്ന റമദാനാവട്ടെ ഇത്.
ഇഅ്തികാഫ് എന്തായിരുന്നാലും ഒറ്റ ഇത്തരാവുകളിലെങ്കിലും ആയിരം മാസത്തേക്കാൾ 83 കൊല്ലത്തേക്കാൾ ആരാധനയ്ക്ക് മഹത്വമുള്ള ഉത്തമമായ ഹൈറു മിൻ അൽഫ് ശഹർ എന്ന് പറഞ്ഞ ആ ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ എന്തുമാത്രം വലിയ നഷ്ടമാണ്. നമുക്കെവിടെയാണ് തടസ്സമുള്ളത്? ഒരു രാവ് ഒറ്റ ഇത്തരാവിൽ പള്ളിയിലിരിക്കാൻ നമുക്ക് എന്താണ് തടസ്സമുള്ളത്? ഒരു തടസ്സവുമില്ല. ശരിക്കും ഒരു തടസ്സവുമില്ല. മഹാഭൂരിഭാഗമാണ് രോഗികളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയും, പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അത് എടുക്കേണ്ട തലത്തിൽ നമ്മൾ എടുത്തിട്ടില്ല, അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇഅ്തികാഫ് കിട്ടുന്ന ഈ റമദാനാവണം ഈ റമദാൻ, ഖുർആൻ പലതവണ ഓതിത്തീർക്കുന്ന റമദാനാകണം ഈ റമദാൻ, ഒറ്റ തറാവീഹ് പോലും നഷ്ടപ്പെടാത്ത റമദാനാകണം ഈ റമദാൻ. ഏയ്, വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, ചെറുപാപങ്ങൾ കൊണ്ട് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാത്ത റമദാനാകണം ഈ റമദാൻ. അങ്ങനത്തെ പ്രതിജ്ഞയോടുകൂടിയാണ് ഇൻഷാ അല്ലാ ഏതാനും ദിവസങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസിയുടെ അവസരത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മാനസികമായി തയ്യാറാകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവേ സൂക്ഷിച്ചു ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് രണ്ട് മെയിന്റനൻസ് വർക്കുകൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഒന്ന്, പള്ളിയുടെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യൽ അനിവാര്യമായിരിക്കും. അത് പള്ളിയുടെ നിലവിലെ ബിൽഡിങ്ങിനെ ബാധിക്കുന്ന രൂപത്തിലേക്ക് മഴക്കാലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. രണ്ടാമത്തേത്, ബാത്റൂമും ഹൗസൊക്കെ ആയി ബന്ധപ്പെട്ട് ചില പരിമിതികൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കുറെ ആളുകൾ അവിടെ നിന്ന് ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ബാത്റൂം പുറത്തേക്ക് എടുത്ത് അവിടെ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആലോചിക്കുന്നു. രണ്ടിനും കൂടെ ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ റമദാനിലെ സദഖകളിൽ നോമ്പ് കഴിയുന്നതോടുകൂടി അത് പൂർത്തീകരിക്കണം എന്നാണ് പള്ളി കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. റമദാനിലെ നമ്മുടെ സദഖകളിൽ ഒരു നല്ലൊരു വിഹിതം അതിലേക്ക് മാറ്റിവെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. റമദാനിൽ നമ്മൾ സദഖകൾക്ക് വേണ്ടി പലപ്പോഴും നമ്മുടെ സമ്പത്ത് മാറ്റിവെക്കാറുണ്ട്. അതിലൊരു ഭാഗം അള്ളാഹുവിന്റെ ഈ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാകാൻ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പാർട്ട് ഒരുമിച്ച് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിലോ ഒക്കെ ആ നിലക്കും ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിന്റെ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ സദഖകളും ദാനധർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വന്നത്, റമദാൻ ഒരു വലിയ അവസരമാണ്. ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന, പാപങ്ങൾ പുറത്തു കിട്ടാൻ കഴിയാവുന്ന, നമുക്ക് പടച്ചവനോട് ചോദിച്ചു വാങ്ങാനുള്ളതെല്ലാം ഉത്തരം ലഭിക്കുന്ന, അത്തരം പ്രാർത്ഥനകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയാവുന്ന വിശാലമായ അവസരമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, നേരത്തെ തയ്യാറാവണം. രാത്രി വീട്ടിലെത്തുമ്പോ നാളെ നോമ്പാണല്ലേ എന്ന് പറയുന്ന അവസ്ഥ അല്ല ഉണ്ടാകേണ്ടത്. എഴുത്തിക്കാഫ് പോലെയുള്ള നന്മകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലാത്തത് നമുക്കതിനെ കുറിച്ചുള്ള അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. അത് നമ്മൾ പഠിക്കണം. അറിവ്, മതത്തിലെ അറിവ് ഇല്ലായ്മ പലപ്പോഴും വലിയ അബദ്ധങ്ങളൊക്കെ, അബദ്ധങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട്. ഏതാനും ഒന്ന് രണ്ടാഴ്ച, മൂന്നാലാഴ്ച നോക്കുമ്പോൾ ആ വിഷയം ഒന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടാണ് പൂർണ്ണമായും ആ വിഷയത്തിലേക്ക് പോകാത്തത്. ഒരു ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ വളരെ കാര്യമായി പറയുന്ന ഒരു വാചകം കേൾക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ട കാലം കഴിഞ്ഞു. അതിന് കാരണമായി പറഞ്ഞത് ഏതോ ഒരു സ്ത്രീ അവർ ചാനലുകളിലൊക്കെ വന്ന് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു. എന്താണ് കാരണം? അവരുടെ ഭർത്താവ് മരിച്ചു, അവർക്ക് പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളാകുമ്പോ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് പരമാവധി മൂന്നിൽ രണ്ടാണ് കിട്ടുക, ബാക്കി സഹോദരങ്ങൾക്ക് കൂടി പോകും. പക്ഷെ ഈ ഭർത്താവിന് കുറെ കടമുണ്ട്, ഈ കടം വീട്ടാൻ സഹോദരങ്ങൾക്ക് അവകാശമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് അവർ പരാതി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായി അവതരിപ്പിച്ച് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിക ശരീരത്തിൽ എന്തോ വലിയ അനീതി അവരോട് കാണിച്ചു എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഭയങ്കര വിഡ്ഢിത്തമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അനന്തര സ്വത്ത് അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുക്കുക എപ്പോഴാണ്? അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആയത്തുകൾ സൂറത്തുൽ നിസാഇന്റെ ആദ്യ ഭാഗത്താണ്. അതിൽ കൃത്യമായി അള്ളാഹു പറഞ്ഞത് അനന്തര സ്വത്തിലെ അവകാശികളെയും അവരുടെ വിഹിതങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞ വാചകം മിം ബഅദി വസിയ്യതി യൂസാ ബിഹാ അല്ലെങ്കിൽ യൂസി ബിഹാ ഔ ദൈൻ. വസിയ്യത്തും കടവും ഉണ്ടെങ്കിൽ അത് അതിനുശേഷമാണ് അനന്തര സ്വത്ത് വീതിക്കേണ്ടത്. സഹോദരങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും വാപ്പാക്ക് അവകാശമുണ്ടെങ്കിലും മക്കൾക്ക് അവകാശമുണ്ടെങ്കിലും ഒക്കെ അനന്തര സ്വത്ത് വീതിക്കേണ്ടത് മരിച്ച ആൾക്ക് കടം ഉണ്ടെങ്കിൽ കടം വീട്ടിട്ട്. രണ്ടു തരത്തിലുള്ള കടങ്ങൾ മരിച്ച ആൾക്ക് ഉണ്ടാവാം. ഒന്ന് അള്ളാഹുവിനോടുള്ള കടമാണ്, അഥവാ അയാൾ സക്കാത്ത് കൊല്ലം കഴിഞ്ഞ് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പം മരിച്ചു. ആദ്യം അള്ളാഹിനോടുള്ള കടം കിട്ടുന്ന സക്കാത്ത് കൊടുക്കും, പിന്നെ മനുഷ്യരോടുള്ള കടം കിട്ടണം. അത് തന്നെ രണ്ടു തരണ്ട്. ചിലപ്പോ അയാളുടെ എന്തെങ്കിലും സ്വത്തുകൾ പണയപ്പെടുത്തി കടം വാങ്ങിച്ചിട്ടുണ്ടാവും, ചിലപ്പോ പണയപ്പെടുത്താതെ കടം വാങ്ങിച്ചിട്ടുണ്ടാവും. ആദ്യം പണയം എന്തെങ്കിലും വസ്തു പണയം വെച്ചിട്ടുള്ള കടമെങ്കിൽ അത് തീർക്കണം, എന്നിട്ട് ബാക്കി തുപ്പ സമ്പത്തുണ്ടെങ്കിൽ പണയം ഇല്ലാത്ത കടമുണ്ടെങ്കിൽ അത് തീർക്കണം, എന്നിട്ട് ബാക്കി സമ്പത്തുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വസിയ്യത്തുണ്ടോ നോക്കണം, അത് നടപ്പിലാക്കുക. ബാക്കിയുള്ള സമ്പത്താണ് അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നത്. ഇതൊരു ഇസ്ലാമിന്റെ അസ്ലിയായ അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ തത്വം പോലും അറിയാതെയാണ് കടം വീട്ടാൻ സഹോദരങ്ങൾ അനുവദിക്കുന്നില്ല എന്ന വളരെ തെറ്റായ ഒരു പ്രചാരണം പ്രചരിപ്പിക്കുന്നത്. അല്ലേ, സഹോദരങ്ങൾക്ക് സമ്പത്ത് പോകാതിരിക്കാൻ, പെൺമക്കൾക്ക് സമ്പത്ത് കിട്ടാതിരിക്കാൻ ഞാൻ രണ്ടാമതും കല്യാണം കഴിക്കുന്നു എന്നാണ് ഒരു ലോയർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നു. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇപ്പോ അദ്ദേഹം മരിച്ചാലും സമ്പത്ത് സഹോദരങ്ങൾക്ക് കിട്ടൂല, മക്കൾക്ക് മൂന്നിൽ രണ്ട് കൊടുത്ത് ബാക്കി അയാളെ നോക്കി വളർത്തിയ വാപ്പാക്കുള്ളതാണ് സഹോദരങ്ങൾക്കുള്ള. വാപ്പ ഇല്ലെങ്കിലേ സഹോദരങ്ങൾക്ക് പോകുള്ളൂ. ഇവരൊക്കെ വലിയ കാര്യത്തിൽ ഭയങ്കരമായ സമത്വവും സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇസ്ലാമിലെ അനന്തരാവകാശമൊക്കെ പഠിച്ച് ശരിയാത്തൊക്കെ പഠിച്ച് ഇതിന് ഭയങ്കര പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടെത്തി ഇതിങ്ങനെ തിരുത്തണം തിരുത്തണം എന്ന് പറയണത്. ഒരു ചുക്കും അറിയാതെയാണ് ഈ പറഞ്ഞത്. ഒരൽപ്പം പോലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാതെയാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്ര അത്ഭുതകരമായ ഒരു നിയമമുണ്ടോ നമ്മൾ ശരിക്കും അതിനെ പഠിക്കണമെൻ അത്ഭുതപ്പെടും. നോക്കി എത്ര വലിയ കിതാബുകൾ അനന്തരാവകാശ നിയമത്തിലുണ്ടെന്ന് അറിയും. ഖുർആനിലെ 3 ആയത്ത് മാത്രം അതിന്റെ കവലപ്പ്. 3 ആയത്തുകളിൽ അള്ളാഹു ഒതുക്കിയതിനെ അതിന്റെ കണക്കും അതിന്റെ നിയമങ്ങളും വിശകലനം ചെയ്യാൻ വലിയ 500-600 പേജുള്ള കിതാബുകൾ വേണ്ടിയുണ്ട്. അത്ര അത്ഭുതകരമാണ് ഇസ്ലാമിക നിയമം. ഏതാണ് ബന്ധം, ആരാണ് അടുത്ത ബന്ധം? ഇസ്ലാമിലെ നിയമം അതാണ്. വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ പേരക്കുട്ടികൾക്ക് സമ്പത്തില്ലല്ലോ, ഇതെന്ത് രീതിയാണെന്നാണ് ഒരാൾ ചോദിച്ചത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാണോ അടുത്ത ബന്ധു അയാളാണ് കൂടുതൽ അവകാശമുള്ള ആള്. മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാ? അയാളുടെ മക്കളാണ്, മക്കളാണ്. പേരക്കുട്ടികൾ ഒരു തലമുറ മറിഞ്ഞുള്ള ബന്ധുവാണ്. അതുകൊണ്ട് രണ്ടാമത്തെ തലമുറയേക്കാൾ മരിച്ച ആളോട് അടുത്ത തലമുറ ഒന്നാമത്തെ തലമുറയായതുകൊണ്ടാണ് ആ ബന്ധത്തിന്റെ അടുപ്പം വെച്ചിട്ടാണ് ഇസ്ലാം അനന്തരാവകാശം കൊടുക്കുന്നത്. അതാണ് ഇസ്ലാമിലെ മാനദണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ഈ പേരക്കുട്ടികൾ അനാഥരാകുമോ? ഒരിക്കലും അനാഥരാകില്ല. ഈ പേരക്കുട്ടികൾ മകന്റെ മക്കളല്ലാത്ത ബാക്കിയുള്ളവർ പെൺമക്കളാണെങ്കിലും ഈ പേരക്കുട്ടികൾക്ക് അവകാശമുണ്ട്.
ഇനി അതല്ല, പേര കുട്ടികൾക്ക് ദുർബലരാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് വല്യാപ്പാക്ക് വസിയത്ത് ചെയ്യാം, എന്റെ സമ്പത്തിന്റെ മൂന്നിലൊന്ന് നിങ്ങൾ എന്റെ മകൻ മരിച്ചിട്ടുണ്ടല്ലോ അയാളുടെ കുട്ടി കൊടുക്കാമെന്ന് വസിയത്ത് ചെയ്യാം. അങ്ങനെ വസിയത്ത് ചെയ്താൽ ഒരുപക്ഷെ മക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ വിഹിതം അവർക്ക് കിട്ടും. എന്ന് മാത്രമല്ല, മക്കൾക്കുള്ള അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ് ഈ വസിയത്താണ് ആദ്യം നടപ്പിലാക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്, ഇത് പരമകാരുണ്യകനായ റബ്ബിന്റെ നിയമമാണ്. കരുണയില്ലാത്തവനല്ല അല്ലാഹു, കരുണയില്ലാത്തതല്ല ഇസ്ലാമിക നിയമങ്ങൾ. വിവരക്കാടാണ് ആളുകൾ വിളിച്ചു പറയുന്നത്. അത് നമ്മൾ പഠിക്കുക, പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ നാടൊട്ടുക്കും നടക്കുന്നു. ഇൻഷാല്ലാ ഈ ഞായറാഴ്ചയും കോഴിക്കോട് വെച്ചൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു, ശരിയത്ത് തിരുത്തണമെന്നോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോ അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ആളുകളൊക്കെ പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്തിപ്പെടുക, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ അത് കിട്ടുന്നുണ്ടാവും, നമ്മളൊക്കെ കേൾക്കുക, പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കാം. പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തി പറയാനല്ല ഞാൻ ഈ വിഷയം പറഞ്ഞത്, പക്ഷേ അള്ളാന്റെ ദീന് അതുല്യമാണ്, അത് എല്ലാ കാലത്തേക്കും അതിലെ നിയമങ്ങൾ പ്രസക്തമാണ്. കാരണം അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകിയ നിയമങ്ങളാണ്. അപ്പോ എല്ലാ കാര്യത്തിലും അതൊക്കെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മിൽ നിന്ന് വന്ന വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇന്നിപ്പോ പള്ളിയിലേക്ക് വന്നപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, പ്രയാസങ്ങൾ വളരെ വേഗത്തിൽ ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള അത്യാവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത ആളുകളും പിന്നെ രോഗം കൊണ്ടും മറ്റൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ പിന്നെ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദ്ല ശിർക വൽ മുശ്രികീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه.